ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ പി എസ് സി. ഖാദി ബോർഡ് എൽ ഡി സി എക്സാമിനേഷന്റെ മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒറ്റയാണ് കണ്ടെത്തുക. 53, 61, 43, 91. സൊല്യൂഷൻ, ഇവിടുത്തെ ആൻസർ 91 ആണ്. അതായത് 91 ഒരു ഭാജ്യസംഖ്യയാണ്. 53, 61, 43 അഭാജ്യസംഖ്യകളാണ്. അഭാജ്യസംഖ്യകൾ അല്ലെങ്കിൽ പ്രൈം നമ്പേഴ്സ് ആണ്. 53, 61, 43, 91 ഒരു കോമ്പസിറ്റ് നമ്പർ അല്ലെങ്കിൽ ഭാജ്യസംഖ്യയാണ്. ഒരു കോമ്പറ്റിറ്റീവ് എക്സാമിനേഷന് 100-ൽ താഴെയുള്ള പ്രൈം നമ്പേഴ്സ് ബൈഹാർട്ട് ചെയ്ത് പഠിക്കണം. 100-ൽ താഴെയുള്ള പ്രൈം നമ്പേഴ്സ്, അത് ജസ്റ്റ് ഒരു 2-3 പ്രാവശ്യം വായിച്ചാൽ ഓർത്തിരിക്കാനുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ആൻസർ 91 ആണ്. പ്രൈം നമ്പർ എന്ന് വെച്ചാൽ അതിന് 2 ഫാക്ടേഴ്സേ കാണത്തുള്ളൂ, ആ സംഖ്യ 1 മാത്രം. 2-ൽ കൂടുതൽ ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ അത് കോമ്പോസിറ്റ് നമ്പർ അല്ലെങ്കിൽ ഭാജ്യസംഖ്യയാണ്. 53 എടുക്കുവാണെങ്കിൽ 53 × 1 = 53. 53-നെ 53-ഉം 1-ഉം അല്ലാതെ വേറെ ഒരു സംഖ്യ വെച്ച് ഡിവൈഡ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ഇവിടെ 53-ന് 2 ഫാക്ടേഴ്സേ ഉള്ളൂ, 53-ഉം 1-ഉം. എല്ലാ പ്രൈം നമ്പേഴ്സിനും 2 ഫാക്ടേഴ്സേ ഉള്ളൂ, ആ സംഖ്യ 1-ഉം. 61 ആണെങ്കിൽ 61 × 1 2 ഫാക്ടേഴ്സേ ഉള്ളൂ. 61-നെ വേറെ ഒരു സംഖ്യയും വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല 61-ഉം 1-ഉം കൊണ്ടല്ലാതെ. 43, 43 × 1 2 ഫാക്ടേഴ്സേ ഉള്ളൂ. 91-നാണെങ്കിൽ 91 = 91 × 1. പിന്നെ അടുത്തത് 13 × 7. അപ്പൊ 91-ന് 1, 2, 3, 4 4 ഫാക്ടേഴ്സ് ഉണ്ട്. 91-ന് 4 ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പൊ 91 എന്ന് പറയുന്നത് കോമ്പോസിറ്റ് നമ്പറാണ്, ബാക്കി 3 എണ്ണം ഇവിടെ പ്രൈം നമ്പറാണ്. സോ ആൻസർ 91. അടുത്ത ക്വസ്റ്റ്യൻ, 11³ + 20² - 3³ = എത്ര? സൊല്യൂഷൻ, ഇവിടെ റേസ് ടു 1/3 എന്ന് പറഞ്ഞാൽ അത് ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കാനാണ്. ഇപ്പം ഇവിടെ റേസ് ടു 1/2 ആയിരുന്നെങ്കിൽ അത് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനാണ്. 1/4 ആണെങ്കിൽ 4th റൂട്ട് കണ്ടുപിടിക്കാനാണ്. 1/5 ആണെങ്കിൽ 5th റൂട്ട് കണ്ടുപിടിക്കാനാണ്. ഈ 1/8 വന്നിട്ടുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റൂട്ട് കണ്ടുപിടിക്കുക, അത്രയേ ഉള്ളൂ. അപ്പം ഇവിടെ ഇത് 1/3 ആയതുകൊണ്ട് ക്യൂബ് റൂട്ടാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ക്യൂബ് റൂട്ട് ഓഫ് 11³ + 20² - 3. ഇനി ഇത് സോൾവ് ചെയ്യാം. ഒരു കോമ്പറ്റിറ്റീവ് എക്സാമിന് 1 മുതൽ 15 വരെയുള്ള സംഖ്യകളുടെ ക്യൂബ് ബൈഹാർട്ട് ചെയ്ത് വെക്കണം. അതുപോലെ 1 മുതൽ 30 വരെയുള്ള സംഖ്യകളുടെ സ്ക്വയറും ബൈഹാർട്ട് ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്ത് ചെയ്യുമ്പോഴത്തേക്കും കുറേ സമയം വേണ്ടിവരും. ഓക്കെ, അപ്പം ഇവിടെ ക്യൂബ് റൂട്ട് ഓഫ് 11³ എന്ന് പറയുന്നത് 1331, 20² എന്ന് പറയുന്നത് 400 - 3 = ക്യൂബ് റൂട്ട് ഓഫ് 1331 + 400 1731 - 3 = ക്യൂബ് റൂട്ട് ഓഫ് 1728. ക്യൂബ് റൂട്ട് ഓഫ് 1728 എന്ന് പറയുന്നത് 12. ആൻസർ 12 ആണ്. ക്യൂബ് റൂട്ടും സ്ക്വയർ റൂട്ടും കണ്ടുപിടിക്കാനുള്ള ട്രിക്ക് ചാനലിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇവിടുത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ടേ. അപ്പോൾ അത് ഡൗട്ട് ഉള്ളവർക്ക് നോക്കാം. ജസ്റ്റ് ഒന്ന് പറയാം, ഇപ്പോൾ നമുക്ക് ബൈഹാർട്ട് ചെയ്ത് വെച്ചാൽ 12 ക്യൂബാണ് 1728 എന്ന് എടുക്കാവുന്നതേ ഉള്ളൂ. ഇനി അഥവാ
അതൊന്ന് മറന്നു പോയാൽ ചെയ്യുന്ന എങ്ങനെയെന്ന് പറയാം. ക്യൂബ് റൂട്ട് ഓഫ് 1728 ആണെങ്കിൽ ഒരു സംഖ്യയുടെ ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കാനായിട്ട് ആ സംഖ്യനെ രണ്ട് പാർട്ടാക്കണം. അതായത് ഈ ഒറ്റയുടെ സ്ഥാനത്ത് നിന്ന് മൂന്ന് സംഖ്യ മാറ്റി ഇതിനെ രണ്ട് പാർട്ടാക്കണം. അപ്പൊ ഈ ഒന്ന് എന്നുള്ളത് ഞാൻ ഇവിടെ ഫസ്റ്റ് പാർട്ടായിട്ട് എടുത്തു, ഇപ്പുറത്ത് 728 എന്നുള്ളത് സെക്കൻഡ് പാർട്ടായിട്ട് എടുത്തു. ഫസ്റ്റ് പാർട്ടിന്റെ ക്യൂബ് റൂട്ട് എടുക്കുക. ഫസ്റ്റ് പാർട്ടിന്റെ ക്യൂബ് റൂട്ട് എന്ന് പറയുന്നത് ഫസ്റ്റ് പാർട്ട് ഇവിടെ ക്യൂബ് റൂട്ട് ഓഫ് 1 ആണ്. ക്യൂബ് റൂട്ട് ഓഫ് 1 എന്ന് പറയുന്നത് 1 ആണ്. സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ഇവിടെ 728. ഈ സെക്കൻഡ് പാർട്ടിലെ ഈ ഫുള്ള് ഈ 728 എന്നുള്ള സംഖ്യ നോക്കേണ്ട ആവശ്യമില്ല. ഇവിടുത്തെ ഈ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം മാത്രം എടുക്കുക. അതിനെ ഒന്ന് 3 പ്രാവശ്യം ഗുണിച്ചാൽ കിട്ടുന്ന ഒറ്റയുടെ സ്ഥാനത്തെ അക്കമായിരിക്കും ഇവിടുത്തെ അടുത്ത ഡിജിറ്റ്. അത്രയേ ഉള്ളൂ. അപ്പൊ ഇവിടെ 8 ഒന്ന് 3 പ്രാവശ്യം ഒന്ന് മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിക്കേ. 8 64 64 × 8 എന്ന് പറയുമ്പോൾ 4 8 32 അല്ലേ. ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 8 3 പ്രാവശ്യം ഗുണിക്കുമ്പോൾ 2 വരും. അപ്പം ഇവിടെ 2 12 ആണ് ആൻസർ. ഇങ്ങനെ ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ക്യൂബ് റൂട്ട് തന്നെ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ എങ്ങനെ ചെയ്താൽ മതി, ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, അതും കൂടെ ഒന്ന് നോക്കണം നിങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ 3 8 15 24 - ഈ സീരീസിലെ അടുത്ത സംഖ്യ ഏതെന്ന് കണ്ടുപിടിക്കണം. സൊല്യൂഷൻ, ഒരു സീരീസ് കിട്ടിയാൽ ആദ്യം ഈ സംഖ്യകൾക്കിടയിലുള്ള ഡിഫറൻസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അങ്ങനെയാണെങ്കിൽ ഈ സീരീസ് എങ്ങനെയാ പോകുന്നതെന്നൊരു ഐഡിയ കിട്ടും. അപ്പൊ ഇവിടെ 8 - 3 - 5, 15 - 8 - 7, 24 - 15 - 9, 5 7 9 ആഡ് ചെയ്ത് പോയേക്കുക. അതായത് 5 തുടങ്ങുന്ന തൊട്ടടുത്തുള്ള ഒറ്റ സംഖ്യകൾ ആഡ് ചെയ്താണ് പോയേക്കുന്നത്. അപ്പൊ ഇനി ഇവിടെ വരുന്ന എന്താ, 9 കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള ഒറ്റ സംഖ്യ 11. 11 + 24 = 35. 35 ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, രാജുവിന് 1ാം പാദ പരീക്ഷയിൽ 62 മാർക്കും 2ാം പാദ പരീക്ഷയിൽ 48 മാർക്കും കിട്ടി. വാർഷിക പരീക്ഷയിൽ ഏറ്റവും കുറഞ്ഞത് എത്ര മാർക്ക് കിട്ടിയാൽ ശരാശരി 60 മാർക്ക് കിട്ടും? സൊല്യൂഷൻ, 1ാം പാദ പരീക്ഷയിൽ കിട്ടിയത് 62 മാർക്ക്, 2ാം പാദ പരീക്ഷയിൽ കിട്ടിയത് 48 മാർക്ക്. ശരാശരി 60 മാർക്ക് കിട്ടണമെങ്കിൽ എത്ര മാർക്കും കൂടെ കിട്ടണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആകെ 3 പരീക്ഷകളാണ് ഉള്ളത്. അപ്പൊ ആവറേജ് 60 മാർക്ക് കിട്ടണമെങ്കിൽ ഇനി എത്ര മാർക്കും കൂടെ ആഡ് ചെയ്യണം, അതാണ് ചോദ്യം. അപ്പൊ ഇവിടെ ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് ടോട്ടൽ മാർക്ക് വേണ്ടത് 60 × 3 = 180 മാർക്ക് ആണ് കിട്ടേണ്ടത്. അപ്പൊ ഇവിടെ ഓൾറെഡി 2 മാർക്കുകൾ തന്നിട്ടുണ്ട്. അപ്പൊ ഇനി 3ാമത് എത്ര മാർക്ക് കിട്ടിയാൽ ഇത് 180 ആകും എന്ന് നോക്കിയാൽ മതി. അപ്പൊ അതിനായിട്ട് ഈ ടോട്ടൽ മാർക്കിൽ നിന്ന് ഈ 2 മാർക്കുകൾ ആഡ് ചെയ്ത് സബ്ട്രാക്ട് ചെയ്താലും മതി. 180 മാർക്ക് = 62 + 48. ഇനി 1 മാർക്കും കൂടെ വേണം, അതിനെ എക്സ് ആയിട്ട് എടുക്കാം. അപ്പൊ x = 180 - 62 + 48. 180 - 110 = 70. 70 മാർക്കും കൂടെ കിട്ടിയാൽ ആവറേജ് 60 ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, രാഹുൽ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് 5 കിലോമീറ്റർ സഞ്ചരിക്കുന്നു. അവിടെ നിന്ന് വലത്തോട്ട് 3 കിലോമീറ്റർ സഞ്ചരിച്ചു. വീണ്ടും ഇടത്തേക്ക് തിരിഞ്ഞ് 4 കിലോമീറ്റർ സഞ്ചരിക്കുന്നു. അവിടെ നിന്ന് ഇടത്തേക്ക് 3 കിലോമീറ്റർ സഞ്ചരിച്ചു എങ്കിൽ രാഹുൽ തുടങ്ങിയ സ്ഥലത്ത് നിന്നും ഇപ്പോൾ എത്ര കിലോമീറ്റർ അകലെയാണ്? സൊല്യൂഷൻ, ഇതൊരു ഡയറക്ഷൻ പ്രോബ്ലം ആണ്. ആദ്യം ഡയറക്ഷൻ എന്താന്ന് അറിഞ്ഞിരിക്കണം. ഡയറക്ഷന്റെ ഫിഗർ വരയ്ക്കുവാണ്. ഇവിടെ മുകളിൽ നോർത്ത് വരും, താഴെ ഈ പോയിന്റിൽ സൗത്ത് വരും, റൈറ്റ് സൈഡിൽ ഈസ്റ്റ് വരും, ലെഫ്റ്റ് സൈഡിൽ വെസ്റ്റ് വരും. മുകളിൽ നോർത്തും താഴെ സൗത്തും ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്.
ഈസ്റ്റും വെസ്റ്റും തമ്മിൽ ഒരു കൺഫ്യൂഷൻ വരും. അപ്പൊ അതിനായിട്ടൊരു ക്ലൂ പറഞ്ഞുതരാം. വെസ്റ്റ് ലെഫ്റ്റ് സൈഡിലാണ്. അപ്പം ഈ വെസ്റ്റും ലെഫ്റ്റും പറയുമ്പോൾ ഒരു സിമിലാരിറ്റി ഉണ്ട്, അത് വെച്ചങ്ങ് ഓർത്താൽ മതിയത്. ഒന്ന് പറഞ്ഞു നോക്കാം. വെസ്റ്റ് ലെഫ്റ്റ്, വെസ്റ്റ് ലെഫ്റ്റ്, വെസ്റ്റ് ലെഫ്റ്റ്, അത് പറയുമ്പോൾ ഒരു സിമിലാരിറ്റി ഉണ്ടല്ലോ. അപ്പൊ അത് വെച്ചിട്ട് വെസ്റ്റ് ലെഫ്റ്റ് സൈഡിൽ, അപ്പൊ റൈറ്റ് സൈഡിലുള്ളത് എന്താണ്? ഈസ്റ്റ് ആയിരിക്കും. നിങ്ങളും ഒന്ന് പറഞ്ഞു നോക്കണേ. വെസ്റ്റ് ലെഫ്റ്റ്, വെസ്റ്റ് ലെഫ്റ്റ്. ഇനി ഈ നോർത്തിനും ഈസ്റ്റിനും ഇടയിൽ വരുന്നത് നോർത്ത് ഈസ്റ്റ്, സൗത്തിനും ഈസ്റ്റിനും ഇടയിൽ വരുന്നത് സൗത്ത് ഈസ്റ്റ്, സൗത്തിനും വെസ്റ്റിനും ഇടയിൽ വരുന്നത് സൗത്ത് വെസ്റ്റ്, നോർത്തിനും വെസ്റ്റിനും ഇടയിൽ വരുന്നത് നോർത്ത് വെസ്റ്റ്. ഈ ഇടയിൽ വരുന്നത് ഏതിൻ്റെയൊക്കെയാണോ ഇടയിൽ വരുന്നത് അതിൻ്റെ പേര് ചേർത്ത് അങ്ങ് എഴുതിയാൽ മതി. അപ്പൊ ഇതാണ് ഡയറക്ഷൻ്റെ ആ ഒരു ഫിഗർ. ഇതിങ്ങനെ മനസ്സിലാക്കി പഠിച്ചു വെക്കുക, ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി പ്രോബ്ലം ചെയ്യാം. രാഹുൽ ഈ പോയിന്റിൽ നിൽക്കുവാണ്. രാഹുൽ പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട് 5 കിലോമീറ്റർ സഞ്ചരിക്കുന്നു. രാഹുൽ പടിഞ്ഞാറാണ് നിൽക്കുന്നത്, ഇവിടുന്ന് കിഴക്കോട്ട്, അപ്പൊ ഈ ഡയറക്ഷനിൽ കിഴക്കോട്ട് 5 കിലോമീറ്റർ സഞ്ചരിക്കുന്നു. അവിടെ നിന്ന് വലത്തോട്ട് 3 കിലോമീറ്റർ സഞ്ചരിച്ചു. അപ്പൊ ഇങ്ങനെ വലത്തോട്ട് 3 കിലോമീറ്റർ സഞ്ചരിച്ചു. വീണ്ടും ഇടത്തേക്ക് തിരിഞ്ഞ് 4 കിലോമീറ്റർ സഞ്ചരിക്കുന്നു. അപ്പൊ ഇവിടുന്ന് ഇടത്തെന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇങ്ങോട്ട് വരും. 4 കിലോമീറ്റർ സഞ്ചരിക്കുന്നു. അവിടെ നിന്ന് ഇടത്തേക്ക് 3 കിലോമീറ്റർ സഞ്ചരിച്ചു. ഇവിടെ നിന്ന് ഇടത്തേക്ക് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇങ്ങോട്ട് 3 കിലോമീറ്റർ സഞ്ചരിച്ചു. എങ്കിൽ രാഹുൽ തുടങ്ങിയ സ്ഥലത്ത് നിന്നും ഇപ്പോൾ എത്ര കിലോമീറ്റർ അകലെയാണ്? അപ്പൊ ഇവിടെയാണ് തുടങ്ങിയ സ്ഥലം. അപ്പൊ ഇവിടെ 5, ഇത്രയും ദൂരം എന്ന് പറയുമ്പോഴത്തേക്കും 4 വരും. അപ്പം 5 ഉം 4 ഉം 9 കിലോമീറ്റർ അകലെയാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ 0.36 ഇൻറ്റു 6.25 ഓൾ ഡിവൈഡഡ് ബൈ 0.5 ഇൻറ്റു 0.5 ഇൻറ്റു 0.06 ഈസ് ഈക്വൽ ടു എത്ര? സൊല്യൂഷൻ, ഡെസിമൽ പോയിന്റിന്റെ പ്രോബ്ലംസ് ഫ്രാക്ഷൻ രൂപത്തിലോ ഡിവിഷൻ രൂപത്തിലോ വന്നു കഴിഞ്ഞാൽ അതിനെ സോൾവ് ചെയ്യാനായിട്ടൊരു ട്രിക്കുണ്ട്. അപ്പൊ ഇതൊരു ഫ്രാക്ഷൻ അല്ലെങ്കിൽ ഡിവിഷൻ പാറ്റേണിലാണ് ഈ ക്വസ്റ്റ്യൻ. ഇങ്ങനെ വരുന്ന കേസിൽ ഇവിടെ ഈ ഡെസിമൽ പോയിന്റിന് ശേഷമുള്ള ന്യൂമറേറ്ററിലെയും ഡിനോമിനേറ്ററിലെയും അക്കങ്ങളുടെ എണ്ണം നോക്കുക. അത് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും സെയിം ആയിട്ടാണ് വരുന്നതെങ്കിൽ പിന്നെ അതിനെ ഡെസിമൽ നമ്പർ ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ നമ്പേഴ്സിനെ സാധാരണ നമ്പറായിട്ട് കൺസിഡർ ചെയ്ത് സോൾവ് ചെയ്താൽ ഉത്തരം കിട്ടും. അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കാം. ഇവിടെ ന്യൂമറേറ്ററിൽ എത്ര അക്കങ്ങൾ ഡെസിമൽ പോയിന്റിന് ശേഷം ഉണ്ടെന്ന് നോക്കാം. 1, 2, 3, 4 ന്യൂമറേറ്ററിൽ ഡെസിമൽ പോയിന്റിന് ശേഷം 4 അക്കങ്ങളുണ്ട്. ഈ ഡിനോമിനേറ്ററിൽ നോക്കാം ഡെസിമൽ പോയിന്റിന് ശേഷം എത്ര അക്കങ്ങളുണ്ടത്. 1, 2, 3, 4 ഡിനോമിനേറ്ററിലും ഡെസിമൽ പോയിന്റിന് ശേഷം ഇവിടെ 4 അക്കങ്ങളുണ്ട്. അപ്പൊ ഇത് രണ്ടും സെയിം ആണ്. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഡെസിമൽ പോയിന്റിന് ശേഷമുള്ള അക്കങ്ങളുടെ എണ്ണം സെയിം ആയിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇനി ഈ ഡെസിമൽ പോയിന്റ് ഇവിടെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. സാധാരണ നമ്പർ ആയിട്ട് എടുത്ത് സോൾവ് ചെയ്താൽ മതി. അപ്പൊ ഇവിടെ 0.36 എന്നുള്ളത് 36 വരും. 6.25 എന്നുള്ളത് 625 എന്ന് വരും. ഡിവൈഡഡ് ബൈ 0.5 എന്നുള്ളത് 5 വരും. ഇൻറ്റു 0.5 5 ഇൻറ്റു 0.06 എന്നുള്ളത് 6 വരും. ഇനി ഇത് സോൾവ് ചെയ്യാം. 525 625 625 625 6636 150 150 ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ആനന്ദിന്റെ അച്ഛന്റെ സഹോദരിമാരാണ് രാഖിയും രേണുവും. രാഖിയുടെ അമ്മയുടെ ഒരേ ഒരു മകന്റെ ഭാര്യയാണ് നിഷ എങ്കിൽ നിഷയും ആനന്ദും തമ്മിലുള്ള ബന്ധം. ഇതൊരു ഫാമിലി റിലേഷൻ പ്രോബ്ലം ആണ്. ഇത് ചെയ്യാനായിട്ട് കുറച്ച് സിമ്പിൾ യൂസ് ചെയ്തൊരു ഡയഗ്രാം വരച്ചാണ് ചെയ്യുന്നത്.
ഒരു ഫാമിലി എന്ന് പറയുമ്പോൾ അവിടെ മെയിൽ ആൻഡ് ഫീമെയിൽ പേഴ്സൺസ് ആണും പെണ്ണും കാണും, അതുപോലെ തന്നെ അവരുടെ റിലേറ്റീവ്സ്, അതായത് ഭാര്യ, ഭർത്താവ്, മക്കള്, മക്കളുടെ മക്കള്, അപ്പൂപ്പൻ, അമ്മൂമ്മ, അച്ഛൻ, അമ്മ, ഇതെല്ലാം കൂടെ ചേരുന്നതാണ് ഒരു ഫാമിലി. അപ്പം ഇവരെ റെപ്രസെന്റ് ചെയ്യാൻ കുറച്ച് സിമ്പിൾ ഉണ്ട്. അപ്പൊ അതെങ്ങനെയാന്ന് നോക്കാം. ഇവിടെ ഒരു പ്ലസ് സൈൻ ഇട്ടിട്ട് അതിന്റെ പുറമെ ഒരു വട്ടം വരയ്ക്കുക, ഇതാണ് മെയിൽ. ഒരു മൈനസ് സൈൻ ഇടുക, അതിന്റെ പുറമെ ഒരു വട്ടം കൊടുക്കുക, ഇതാണ് ഫീമെയിൽ. ദമ്പതികളെ അല്ലെങ്കിൽ കപ്പിൾസിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് ഈ സമമുണ്ടല്ലോ, ഈക്വൽ സൈൻ, അത് ഇച്ചിരി നീട്ടി അങ്ങോട്ട് വരയ്ക്കുക, ഇതാണ് കപ്പിൾസ്. പിന്നെ ഒരേ ജനറേഷനിലുള്ള ആൾക്കാരെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് ജസ്റ്റ് ഒരു വര മാത്രം വരയ്ക്കുക, സെയിം ജനറേഷനിലുള്ളവരെ. പിന്നെ മുകളിലോട്ട്, അതായത് അച്ഛൻ, അപ്പൂപ്പൻ, അങ്ങനെ ആ ജനറേഷൻ കാണിക്കാനായിട്ടതാ ഈ മുകളിലോട്ടുള്ള ആരോയിട്ടുള്ള ഈ സിമ്പിൾ വരയ്ക്കുക. പിന്നെ മക്കള്, കൊച്ചുമക്കളെയൊക്കെ കാണിക്കാനായിട്ടതാ ഈ താഴോട്ട് ഒരു വര വരച്ച് താഴോട്ടുള്ള ആരോയിട്ടുള്ള ഈ സിമ്പിൾ യൂസ് ചെയ്യുക. ഇതാണ് സിമ്പിൾസ്. ഇനി പ്രോബ്ലം ചെയ്യുമ്പോൾ ഒരു കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിക്കണം. അതായത് ഒരാള് അയാളുടെ സഹോദരങ്ങളും അയാളുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിനെ രണ്ട് സൈഡിലായിട്ട് റെപ്രസെന്റ് ചെയ്യാവുള്ളൂ. അവർ മൂന്ന് ആൾക്കാരും ഒരേ ജനറേഷനിലാണ്, പക്ഷെ അവരെ നമ്മൾ ഒരേ ജനറേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരേ ഡയറക്ഷനിലേക്ക് പോകരുത്, ഒരേ ഡയറക്ഷനിലേക്ക് വരയിട്ട് റെപ്രസെന്റ് ചെയ്യരുത്. ഈ അതായത് എൻ്റെ സഹോദരങ്ങളെ ഒരു സൈഡിലും ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിനെ മറ്റേ സൈഡിലും വേണം റെപ്രസെന്റ് ചെയ്യാനായിട്ട്. കണ്ടോ, ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇവിടെ ഒരു റൗണ്ട് ഇട്ടു, ഇത് മെയിലോ ഫീമെയിലോ ആരെങ്കിലും ആയിക്കോട്ടെ, ആണോ പെണ്ണോ ആരെങ്കിലും ആയിക്കോട്ടെ, ഇയാളുടെ ഇതാ ഒരു സൈഡില് സിബ്ലിങ്സ് അതായത് സഹോദരങ്ങള്, ഇപ്പുറത്തെ സൈഡിലേ ഉള്ളൂ സ്പൗസ് അതായത് ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്. അങ്ങനെ വരാവുള്ളൂ, അത് ഒരേ ഡയറക്ഷനിലേക്ക് അവരെ റെപ്രസെന്റ് ചെയ്ത് കാണിച്ചാൽ മിസ്റ്റേക്ക് ഉണ്ടാവും. അത് മാത്രം ഒന്ന് ഓർത്ത് വെക്കുക. ഇനി ഈ പ്രോബ്ലം ചെയ്യാം. ആനന്ദിന്റെ അച്ഛന്റെ സഹോദരിമാരാണ് രാഖിയും രേണുവും. അപ്പം ഇവിടെ ആനന്ദ് മെയിലാണ്, ആനന്ദ് ആനന്ദിന്റെ അച്ഛൻ, അപ്പൊ ഒരു ജനറേഷൻ മുകളിലാണ്. ആനന്ദിന്റെ അച്ഛൻ, ആനന്ദിന്റെ അച്ഛന്റെ സഹോദരിമാരാണ് രാഖിയും രേണുവും. ഇങ്ങോട്ട് കൊടുക്കാം സിബ്ലിങ്സിനെ, രാഖി, രാഖി, രേണു. രാഖിയുടെ അമ്മയുടെ ഒരേ ഒരു മകന്റെ ഭാര്യയാണ് നിഷ, രാഖിയുടെ അമ്മ. രാഖിയുടെ അമ്മ, രാഖിയുടെ അമ്മയുടെ ഒരേ ഒരു മകന്റെ ഭാര്യയാണ് നിഷ. അപ്പൊ ഈ രാഖിയുടെ അമ്മ എന്ന് പറയുന്നത് രേണുവിന്റെ ആനന്ദിന്റെ അച്ഛന്റെ അമ്മയാണല്ലോ, കാരണം രാഖിയുടെ അമ്മയ്ക്ക് ഒരേ ഒരു മകനേ ഉള്ളൂ. അപ്പൊ അത് ആനന്ദിന്റെ അച്ഛനാണ്. രാഖിയുടെ, രേണുവിന്റെ, ആനന്ദിന്റെ അച്ഛന്റെ അമ്മ ഒരാളാണ്. ഓക്കെ, ഈ രാഖിയുടെ അമ്മ തന്നെയാണ്. അപ്പൊ ഈ രാഖിയുടെ അമ്മയുടെ ഒരേ ഒരു മകന്റെ ഭാര്യയാണ് നിഷ. അപ്പം ഇയാളുടെ ഭാര്യയാണ് നിഷ. നിഷേനെ കാണിച്ചു കൊടുത്തു. അപ്പൊ ഈ ഇത് ആനന്ദ്, ആനന്ദിന്റെ അച്ഛൻ. അപ്പൊ ആനന്ദിന്റെ അച്ഛന്റെ ഭാര്യയാണ് ഈ നിഷ. അപ്പൊ ഈ നിഷയും ആനന്ദും തമ്മിലുള്ള ബന്ധം എന്താണ്? നിഷയുടെ മകനാണ് ആനന്ദ്, ആനന്ദിന്റെ അമ്മയാണ് നിഷ. അപ്പൊ ഇവിടെ ഓപ്ഷൻ എ, മകൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു കോഡ് ഭാഷയിൽ ആപ്പിൾ എന്ന വാക്ക് ETTPI എന്ന് സൂചിപ്പിക്കാമെങ്കിൽ ഓറഞ്ച് എന്ന വാക്കിനെ എങ്ങനെ സൂചിപ്പിക്കാം? സൊല്യൂഷൻ, ആപ്പിൾ എങ്ങനെ ETTPI ആയെന്ന് നോക്കുക, അതുപോലെ ഓറഞ്ചിനെ ആക്കുക. അപ്പൊ ഇവിടെ ഇംഗ്ലീഷ് ആൽഫബറ്റിന്റെ പൊസിഷൻ അറിഞ്ഞാൽ ഈ പ്രോബ്ലം കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ പൊസിഷൻ ഓർത്ത് വെക്കാൻ ഒരു കോഡുണ്ട്, ഇജോറ്റി 5, 10, 15, 20, 25. ഈ അഞ്ചാമത്, ജെ 10, ഒ 15, ടി 20, വൈ 25. ഇത് ഓർത്ത് വെക്കാം. ഇവിടെ എ 1, പി എന്ന് പറയുമ്പോൾ 16, പി 16, എല് 12, എല് 12, എല് 12. അത് പറയുമ്പോൾ ഒരു സിമിലാരിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഈ കോഡിൽ നിന്ന് എടുക്കാം. ഈ 5, ഈ 5, ടി 20, ടി 20, പി 16,
9, 1, 4, 5, 16, 4, 20, 16, 4, 20, 12, 4, 16, 5, 4, 9. അപ്പം 4 വീതം ആഡ് ചെയ്തിട്ടാണ് പോന്നിരിക്കുന്നത്. അപ്പൊ അതുപോലെ ഓറഞ്ചിന്റെ ആൽഫബറ്റിന്റെ കൂടെ എല്ലാം 4 വീതം കൂട്ടിക്കൂട്ടി പോവുക. ഒ പ്ലസ് 4 അല്ലെ, 19 വരും. പേസ് വരും 4 കൂട്ടുമ്പം. 6 എന്ന് പറയുമ്പോഴത്തേക്കും 18, 18, 4, 22, ടി യു വി വി വരും. എ പ്ലസ് 4 ഇയർ. എന്ന് പറയുമ്പോഴത്തേക്കും 14, 14, 4, 18 എന്ന് പറയുമ്പോൾ 6 വരും. ജി എന്ന് പറയുമ്പോഴത്തേക്ക് 7 ആണ്. ജി 7 ആണെന്ന് ഓർത്ത് വെക്കാനായിട്ട് ഒരു ക്ലൂ കൂടെ പറഞ്ഞുതരാം. ഈ കോഡിൽ നിന്ന് എടുക്കുക, അല്ലെങ്കിൽ ഈ ജി എഴുതുമ്പോൾ കണ്ടോ ഇങ്ങനെയല്ലേ എഴുതുന്നത്, ഇങ്ങനെയാണല്ലോ എഴുതുന്നത്. അപ്പൊ ഇതുവരെ 7 ആയിട്ടങ്ങ് മനസ്സിൽ വിചാരിക്കാം. അപ്പൊ 7, 4, 11 ജെ കെ കെ വരും. ഇയർ 5, 4, 9 ഐ വരും. അപ്പൊ ഇവിടെ എസ് എസ് വി ഇ ആർ കെ ഐ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, 60 കിലോമീറ്റർ പെർ മണിക്കൂർ സ്പീഡിൽ സഞ്ചരിക്കുന്ന 200 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ വഴിയരികിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ കടന്നു പോകാൻ എത്ര സമയം വേണം? സൊല്യൂഷൻ, ടൈം ആണ് കണ്ടുപിടിക്കേണ്ടത്. ടൈം കണ്ടുപിടിക്കാനുള്ള ഫോർമുല, ഒരു ഫോർമുല പഠിച്ചു വെക്കുക, എന്നിട്ട് അതിനകത്ത് നിന്ന് ബാക്കിയെല്ലാം കണ്ടുപിടിക്കാവേ. അപ്പൊ ഞാൻ പഠിച്ചിരിക്കുന്നത് സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം എന്നാണ്. അപ്പൊ അതിൽ നിന്ന് ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. അപ്പൊ ഇവിടെ ഡിസ്റ്റൻസ് 200 മീറ്റർ, സ്പീഡ് 60 കിലോമീറ്റർ പെർ മണിക്കൂർ, അല്ലെങ്കിൽ നമുക്ക് തന്നെ അവർ എന്നുള്ള രീതിയിൽ എച്ച് ആർ എടുക്കുക, 60 കിലോമീറ്റർ പെർ അവർ. ഇവിടെ ആൻസർ എല്ലാം സെക്കൻഡിലാണ്. അപ്പം ഈ സ്പീഡിനെ കിലോമീറ്റർ പെർ അവറിൽ നിന്ന് മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണം. ഓക്കെ, അപ്പം സ്പീഡിനെ കിലോമീറ്റർ പെർ അവറിൽ നിന്നും മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാനായിട്ട് ഈ സ്പീഡിനെ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ സ്പീഡിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാം. 60 × 5/18, 5/18 ദാറ്റ് ഈസ് ഈക്വൽ ടു 6 × 10 = 60, 6 × 3 = 18, 10 × 5 50/3 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇപ്പൊ ഇത് സ്പീഡ് എന്ന് പറയുന്നത് 50/3 മീറ്റർ പെർ സെക്കൻഡ്. ഇനി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ടൈം ഈസ് ഈക്വൽ ടു 200 / 50/3, 200 × 3/50, 54, 200 × 3 = 12, 12 സെക്കൻഡ് ആണ് ടൈം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 15 സെന്റിമീറ്റർ ആരമുള്ള ഒരു ലോഹഗോളത്തെ ഉരുക്കി 27 തുല്യ വലിപ്പമുള്ള ചെറുഗോളങ്ങളാക്കി, ചെറുഗോളങ്ങളുടെ ആരം എത്രയായിരിക്കും? സൊല്യൂഷൻ, ചെറുഗോളങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് എൻ ഈസ് ഈക്വൽ ടു V1/V2. വി വൺ എന്ന് പറഞ്ഞാൽ വലിയ ഗോളത്തിന്റെ വ്യാപ്തം, V2 എന്ന് പറഞ്ഞാൽ ചെറിയ ഗോളത്തിന്റെ വ്യാപ്തം. ഇതിൽ നിന്നും ചെറിയ ഗോളത്തിന്റെ ആരം കണ്ടുപിടിക്കാൻ പറ്റും. ഗോളത്തിന്റെ വ്യാപ്തം കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് V = 4/3 πr³. ഇവിടെ ചെറിയ ഗോളങ്ങളുടെ എണ്ണം 27 ആണ്. 27 = V1/V2. അപ്പൊ വലിയ ഗോളത്തിന്റെ വ്യാപ്തം 4/3 πr³. വലിയ ഗോളത്തിന്റെ ആരം 15 സെന്റിമീറ്റർ ആണ്. അപ്പൊ 15³/ ചെറിയ ഗോളത്തിന്റെ വ്യാപ്തം 4/3 πr³. ഇത് സോൾവ് ചെയ്താൽ ചെറിയ ഗോളത്തിന്റെ ആരം കിട്ടും. 4/3 πr³ വെട്ടിപ്പോയി. ഇനി സോൾവ് ചെയ്യാം. ആർ ക്യൂബ് ഈസ് ഈക്വൽ ടു 15³/
27, ദാറ്റ് ഈസ് ഈക്വൽ ടു 15 × 15 × 15 ഡിവൈഡഡ് ബൈ 3 × 3 × 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 3 × 5 = 15 5 × 5 × 5 125. ആർ ക്യൂബ് ഈസ് ഈക്വൽ ടു 125. ദെയർഫോർ ആർ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ക്യൂബ് റൂട്ട് ഓഫ് 125, ദാറ്റ് ഈസ് ഈക്വൽ ടു 5. 5 സെന്റിമീറ്റർ ആണ് ചെറിയ ഗോളത്തിന്റെ ആയം. ഓക്കെ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.